ഔട്ട് ഓഫ് റേഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളിയുടെ കുടിയും ആ കുടിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളും മലയാളികളുള്ള എല്ലായിടത്തും ചർച്ചയായ ദിവസങ്ങളാണ് കടന്നുപോയത്. ആ വിശേഷങ്ങൾ ഒന്ന് നോക്കാം. സ്മോൾ സംശയങ്ങളും ലാർജ് ആശങ്കകളും. ഏവർക്കും സ്വാഗതം. അങ്ങനെ അഖില കേരള കുടിയന്മാരുടെ ക്വാറന്റൈൻ അവസാനിച്ചിരിക്കുന്നു. കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിവറേജിന് മുന്നിൽ 2 മിനിറ്റ് ക്യൂ നിൽക്കാൻ എങ്കിലും അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയല്ലായിരുന്നു 2 മാസം നീളുന്ന ഹോം ക്വാറന്റൈൻ. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ മണിച്ചിത്ര താഴിട്ട് പൂട്ടുന്നതാണെന്ന് ആരറിഞ്ഞു? ഭീതി വേണ്ട, കരുതൽ മതി എന്നൊക്കെ സർക്കാർ ആദ്യം പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് എല്ലാം ലോക്കും ബ്ലോക്കും വീണു. ഇതിനിടയിൽ ലാർജും സ്മോളുമായ എത്രയോ പീഡനങ്ങളാണ് കേരളത്തിലെ കുടിയന്മാർക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങളെ കാണാൻ ഒരു മനുഷ്യക്കോലമുണ്ടെന്ന് ഭാര്യയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ആഹാ, ഇങ്ങനെയൊരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്ന് അയൽക്കാരിയുടെ വക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. എല്ലാ ലോക്ക്ഡൗണും പിൻവലിച്ചാലും ബിവറേജ് ഷോപ്പിൻ്റെ ലോക്ക് ഡൗണായി തന്നെ കിടക്കണമേ എന്ന് മദർജിയുടെ ഓൺലൈൻ പ്രാർത്ഥന. വാറ്റുകയോ ഊറ്റുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടെ ഒരിക്കൽ പോലും ഷെയർ ഇടാത്ത അയൽപ്പക്കത്തെ ചേട്ടൻ്റെ വാന നിരീക്ഷണം. പിറന്നാളിനെ പായസം വെക്കാൻ ശർക്കര ചോദിച്ചു എന്നപ്പോൾ മാസ്ക് വെച്ച കടക്കാരൻ ചിരിക്കുകയായിരുന്നോ എന്ന സംശയം ഇനിയും മാറിയിട്ടില്ല. ഇതിനിടയിൽ ഭാര്യയുടെ ആവശ്യപ്രകാരം കുക്കർ നന്നാക്കാൻ പോയ വകയിൽ പേരുദോഷം വേറെ. തൽക്കാലം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് കഴിയുന്നതാണ് നല്ലതെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബിവറേജിൻ്റെ ലോക്കഴിക്കാൻ സർക്കാരിൻ്റെ വക ആപ്പ് വരുന്നുണ്ട് എന്ന് കേട്ടത്. പക്ഷേ ആപ്പിൻ്റെ വകുപ്പ് കേട്ടപ്പോഴാണ് താൻ ശരിക്കും ആപ്പിലായി എന്ന് പുള്ളിക്കാരന് തോന്നിത്തുടങ്ങിയത്. കാരണം ആപ്പ് കിട്ടണമെങ്കിൽ ടച്ചിങ്സ് ഉള്ള സ്മാർട്ട് ഫോൺ തന്നെ വേണമത്രേ. 3 മാസം മുമ്പ് അളിയൻ ഗൾഫിൽ നിന്ന് സ്മാർട്ട് ഫോൺ കൊണ്ടു തന്നപ്പോൾ ഇത് നീ എടുത്തോടി, എനിക്ക് കുത്തി വിളിക്കുന്ന ഫോൺ മതിയെന്ന് ഭാര്യയോട് പറഞ്ഞല്പം ജാട ഇറക്കിയത് ഇത്തിരി ഓവറായി പോയോ? ഇനിയിപ്പോൾ അവളോട് ആ തോണ്ടുന്ന ഫോൺ എനിക്ക് വേണമെന്ന് എങ്ങനെ പറയും? ബിവറേജിൻ്റെ ആപ്പ് എടുക്കാനാണ് ഫോൺ എന്ന അവളം കാണാൻ അറിഞ്ഞാൽ ഷേപ്പും മാറും, ഫോൺ അടുപ്പിലും കിടക്കും. ഇനി അക്ഷയ കേന്ദ്രത്തിൽ ഒന്ന് ചോദിച്ചാലോ? ഇന്നാള് വരുമാന സർട്ടിഫിക്കറ്റ് മേടിച്ചു തന്നത് അവരാണല്ലോ. പറഞ്ഞു വരുമ്പോൾ ഇതും ഒരു സർക്കാർ സേവനം തന്നെയാണല്ലോ. ഒരു നമ്പറിൽ 4 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ആപ്പിൻ്റെ സേവനം കിട്ടുകയുള്ളത്രേ. ഇനി 2-3 മൊബൈൽ നമ്പർ കയ്യിലുള്ളവന്മാരുടെ ജാടയാണ് സഹിക്കാൻ പറ്റാത്തത്. നമ്മുടെ ഗൂഗിൾ മുതലാളിമാർ മലയാളത്തിൽ ചീത്തവിളി കേൾക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ആപ്പിനെ അനുമതി കൊടുക്കുവാൻ ഗൂഗിൾ ഇത്തിരി സമയമെടുത്തതാണ് നമ്മുടെ കുടിയന്മാരുടെ കൺട്രോൾ തെറ്റിച്ചത്. ഇനിയും ഞങ്ങളുടെ ആപ്പ് വൈകിയാൽ ഗൂഗിളിലെ സുന്ദർ പിച്ചയൊക്കെ പിച്ചയെടുക്കേണ്ടി വരുമെന്ന ഭീഷണി ഒടുവിൽ ഫലിച്ചത്രേ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജനത ഒരു മൊബൈൽ ആപ്പിന് വേണ്ടി ഇങ്ങനെ ഉറക്കമിളച്ച് കാത്തിരിക്കുന്നത്. എന്തായാലും അടുത്ത ചീത്തവിളി കേൾക്കാൻ മൊബൈൽ ഫോൺ കമ്പനി മുതലാളിമാർ റെഡി ആയിരുന്നുള്ളൂ. ആപ്പിൽ ബുക്ക് ചെയ്യാൻ നേരം റേഞ്ച് കിട്ടാതെ വന്നാൽ അപ്പോൾ കാണിച്ചു തരാം. കാരണം മലയാളിക്ക് വീട്ടിൽ കിറ്റ് കിട്ടിയില്ലെങ്കിലും ഒരു തരി വറ്റില്ലെങ്കിലും തലയ്ക്കൊരു കിക്കില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഔട്ട് ഓഫ് റേഞ്ച് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.